ആടുകളുടെ തീറ്റിക്കുന്ന രീതി ഫീഡിങ് ടെക്നോളജികൾ രണ്ട് തരത്തിലാണ് ആകെയുള്ളത് ഒന്ന് പരമ്പരാഗതമായി നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ അനുവർത്തിച്ച് വരുന്ന രീതി രാവിലെ കൂട്ടിൽ നിന്ന് ആടുകളെ ഇറക്കി വിടുന്നു വനപ്രദേശത്തേക്ക് ആടുകൾ പോകുന്നു അല്ലെങ്കിൽ പറമ്പുകളിലേക്ക് പോകുന്നു അടുത്തുള്ള പാടത്തേക്ക് പോകുന്നു എന്നിട്ട് മതിയാവോളം തിന്ന് വൈകുന്നേരം കൂടുകളിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്ന ഒരു രീതി രണ്ടാമതായി ആധുനികമായി പുതിയ കാലത്ത് അനുവർത്തിച്ചു വരുന്ന ഒരു രീതി കൂട്ടിൽ തന്നെ ഇട്ട് വളർത്തുന്ന രീതി അത്യാവശ്യത്തിന് മാത്രം പുറത്തേക്ക് ഇറക്കുന്ന ഒരു രീതി കൂട്ടിൽ വെച്ച് തന്നെ തീറ്റയൊക്കെ കൊടുക്കുന്ന രീതി മേച്ചിൽ രീതിയാണ് നല്ലത് എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് പുതിയ രീതിയാണ് നല്ലത് എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു താരതമ്യമാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അതിലൊരഭിപ്രായം പറയുന്നതിന് മുമ്പായി നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ ഏതാണ് നല്ലത് എന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് പരമ്പരാഗതമായ മേച്ചിൽ രീതിയാണ് നല്ലത് അഭിപ്രായപ്പെടുന്നവരുടെ പ്രധാനപ്പെട്ട ഒരു വാദഗതിയാണ് തീറ്റ ചെലവ് അതിന് കുറവാണ് എന്നത് ഒരു ചിലവുമില്ല കൂട് തുറക്കുന്നു ആടുകൾ പോയി കഴിക്കുന്നു തിരിച്ചു വരുന്നു രണ്ടാമതായി ഈ രീതിയാണ് നല്ലത് അഭിപ്രായപ്പെടുന്നവരുടെ ഒരു വാദഗതി പാരമ്പര്യവാദമാണ് കൂടുതൽ സ്വാദുള്ള ഇറച്ചി കൂടുതൽ നല്ല ഗുണമുള്ള പാല് ആടുകൾക്ക് കൂടുതൽ ആരോഗ്യം എന്നിവ മേച്ചിൽ രീതിയിലൂടെയാണ് കിട്ടുക അതുകൊണ്ട് അത് അനുവർത്തിക്കണം എന്നാണ് അവരുടെ വാദം ഈ രണ്ട് വാദങ്ങളും നമുക്കൊന്ന് അവലോകനം ചെയ്ത് നോക്കാം ഒന്നാമതായി തീറ്റച്ചിലവ് കുറവാണ് എന്ന വാദം അത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ പുല്ല് എന്ന ഫീഡ് കിട്ടുന്നത് മാത്രമാണ് അതിൽ ലാഭകരം ഉള്ളൂ അങ്ങനെ ചെയ്യുന്നവർ ആദ്യം ആടുകൾ കൂടിലേക്ക് കയറിയതിന് ശേഷം ബാക്കിയുള്ള ഫീഡുകൾ കൊടുക്കേണ്ടത് ധാന്യങ്ങൾ മിനറൽ മിക്സറുകൾ പോലെയുള്ള മൂലകങ്ങളൊക്കെ അവയ്ക്ക് കിട്ടേണ്ടതുണ്ട് അങ്ങനെയാകുമ്പോൾ ആ ഭാഗം ശരിയാകും ഇനി പുതിയ രീതിയാണ് നല്ലത് എന്നഭിപ്രായപ്പെടുന്നവരുടെ വാദങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം ആട് മേച്ചിൽ സ്ഥലത്തേക്ക് പോയി പുല്ല് കടിച്ച് വലിക്കുകയാണ് ചെയ്യുക പുല്ല് മുറിച്ചെടുക്കുകയല്ല ചെയ്യുക പുല്ല് കടിച്ച് വലിച്ചെടുക്കുമ്പോൾ ആ ഭാഗം അവരുടെ ശരീരത്തിലേക്ക് എത്തുമെന്നത് ശരിയാണ് പക്ഷേ ആ പുല്ലിൻ്റെ വേര് പറഞ്ഞു പോരുന്നു മണ്ണിൽ നിന്ന് പറഞ്ഞു പോരുന്നു പിന്നീട് അതിൻ്റെ വളർച്ച മന്ദഗതിയിലാവുകയാണ് ചെയ്യുക അപ്പോൾ ഒരു പാടത്ത് ഒരു കണ്ടത്തിൽ അല്ലെങ്കിൽ കാടിൻ്റെ ഒരു ഭാഗത്ത് പറമ്പിൻ്റെ ഒരു ഭാഗത്ത് ആടുകൾ മേഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് വീണ്ടും പുല്ലുകൾ മുളച്ചു വരാനുള്ള സാധ്യത വളരെ കുറയുന്നു മാത്രമല്ല മേച്ചിൽ സ്ഥലത്ത് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഇളം പുല്ലാണ് വരിക ഇളം പുല്ലിൽ ഫൈബർ കണ്ടൻറ്റ് കുറവാണ് അതുകൊണ്ട് ആടിൻ്റെ ദഹനശേഷിയിൽ പ്രശ്നം വരുന്നു അതേപോലെ മൂലകങ്ങൾ ആകിരണം ചെയ്യാനുള്ള ശേഷിയിൽ പ്രശ്നം വരുന്നു ഇളം പുല്ലിൽ മഗ്നീഷ്യത്തിൻ്റെ അളവ് കുറവായതുകൊണ്ട് വൈറസ്തംഭനം പോലുള്ള കാര്യങ്ങൾ വരുന്നു ഇത്രയും രോഗസാധ്യതകൾ അസുഖസാധ്യതകൾ മേച്ചിൽ രീതിയിലുണ്ട് മറ്റൊന്ന് ആടുകളുടെ ആരോഗ്യമാണ് നമ്മൾ ആടിനെ വളർത്തുന്നത് ആരും ഒരു ക്രൈസിന് വേണ്ടിയിട്ടല്ല ഒരു രസത്തിന് വേണ്ടിയിട്ടല്ല ആടുകളിൽ നിന്ന് കൂടുതൽ ഇറച്ചി ഉണ്ടാകണം കൂടുതൽ പാൽ ഉണ്ടാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ലാഭം കിട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളൊക്കെ ആട് വളർത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആടുകൾക്ക് കൂടുതൽ ഭാരമുണ്ടാകണം കൂടുതൽ പാലുണ്ടാകണം ആടുകളിൽ ഭാരമുണ്ടാകാനും പാലുണ്ടാകാനും പ്രധാനമായി ആവശ്യമുള്ളത് പ്രോട്ടീനാണ് പ്രോട്ടീനും എനർജിയുമാണ് അതിന് ആവശ്യമുള്ളത് എനർജി പ്രോട്ടീനായി മാറി അത് ഇറച്ചിയായും പാലായും മാറുന്ന ഒരു സിസ്റ്റം ആടുകളിലുണ്ട് ആടുകൾ ദൂരം നടന്നു പോകുമ്പോൾ നടന്ന് മേഞ്ഞു തിന്നുമ്പോൾ നടത്തത്തിലൂടെയും ചാട്ടത്തിലൂടെയും ഓട്ടത്തിലൂടെയും ഒക്കെ ഇതിൻ്റെ ശരീരത്തിൽ നിന്ന് ധാരാളം എനർജി നഷ്ടപ്പെട്ടു പോകുന്നു ആ എനർജി യഥാർത്ഥത്തിൽ ഇറച്ചിയിലേക്കും പാലിലേക്കും പോകേണ്ടതാണ് അത് കർഷകന് നഷ്ടം വരുത്തുന്നു എന്നാൽ കൂട്ടിൽ തന്നെ ഇട്ട് വളർത്തുന്ന ആടുകളാണെങ്കിൽ അത്ര തന്നെ എനർജി നഷ്ടം ഉണ്ടാകുന്നില്ല നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു പുല്ലിന് പുറമെ മറ്റ് മൂലകങ്ങളും മറ്റ് ധാന്യങ്ങളും ആടുകൾക്ക് കിട്ടേണ്ടതുണ്ട് മേച്ചിൽ എന്നത് നിർബന്ധമാണ് കുറേ സ്ഥലമുണ്ട് മേച്ചിൽ നിർബന്ധമാണ് എന്ന് വിചാരിക്കുന്ന ആട് ആളുകളുണ്ടെങ്കിൽ ആടുകൾ പുല്ല് കഴിച്ചു കഴിഞ്ഞ് കൂട്ടിലെത്തുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ കൊടുക്കണം ഒരിക്കലും പുല്ല് തിന്നാൻ പോകുന്നതിന് മുമ്പായി ഈ ധാന്യങ്ങളും മിനറൽ മിക്സറും അടക്കമുള്ള മിശ്രിതം കൊടുക്കരുത് കാരണം അത് കഴിച്ചു കഴിഞ്ഞാൽ പുല്ല് തിന്നാനുള്ള വിശപ്പ് കെടുകയും പുല്ല് തിന്നാതാവുകയും ചെയ്യും അത് രണ്ട് തരത്തിൽ ദോഷകരമായി ബാധിക്കും പച്ചപ്പുല്ല് ശരീരത്തിന് ആവശ്യമുണ്ട് അതേപോലെ പുല്ല് തിന്നാതിരുന്നാൽ അതിനനുസരിച്ച് കൂടുതലായി നമ്മൾ ബാക്കിയുള്ള ധാന്യങ്ങൾ കൊടുക്കേണ്ടി വരും അത് സാമ്പത്തികമായി നഷ്ടവുമുണ്ട് മേച്ചിൽ രീതിയുടെ മറ്റൊരു ദോഷവശമാണ് വലിയ നീളമുള്ള പുല്ലായിരിക്കും പക്ഷേ ആടുകൾ അതിൻ്റെ മേലെ ഭാഗം മാത്രം കടിച്ചിട്ട് മുന്നോട്ട് പോകുന്നു ആ ആട് ആ ഏരിയ കംപ്ലീറ്റ് ചെയ്താൽ പിന്നെയും ബാക്കിയുള്ള ഭാഗം തിന്നുകയില്ല അത്രയും വേസ്റ്റാണ് അതുകൊണ്ട് ഏറ്റവും നല്ല കാര്യം ആടുകളുടെ തീറ്റ പുല്ലിൻ്റെ വിഷയത്തിൽ ചെയ്യാനുള്ളത് പുൽകൃഷി എന്ന് തന്നെയാണ് പുൽകൃഷിയെപ്പറ്റി മുമ്പുള്ള ഒരു വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് അത് കമ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാം പ്രത്യേക ഏരിയകൾ ആവശ്യമായ ഏരിയകളിൽ പുൽകൃഷി ചെയ്യുക എന്നിട്ട് ആ പുല്ലിലേക്ക് ഒരിക്കലും ആടുകളെ വിടാതെ അത് വെട്ടിയിട്ട് കൂട്ടിൽ വെച്ച് കൊടുക്കുക അവിടെ നിന്ന് കഴിക്കുക അപ്പോൾ ആളുകൾക്കുണ്ടാകുന്ന സംശയമാണ് ആടുകൾ ഇങ്ങനെ തീരെ ഇളകാതെ കൂട്ടിൽ തന്നെ നിൽക്കുകയാണോ അപ്പോൾ അസുഖങ്ങൾ വരില്ലേ ആ വ്യായാമം വേണ്ടേ അതിനൊരു പരിഹാരമാണ് കൂടിനോട് ചേർന്ന് ഒരു കോമ്പൗണ്ട് കിട്ടാം വലിയ കമ്പിവേലിയോ അല്ലെങ്കിൽ സോളാർ ഫെൻസ് പോലെയുള്ള സംവിധാനങ്ങളോ ഒന്നും വേണ്ട വളരെ വില കുറഞ്ഞ പച്ച നെറ്റ് എന്ന് നമ്മൾ പറയുന്ന ആ നെറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ഗ്യാപ്പുകളുള്ള ആ നെറ്റ് ഉപയോഗിച്ച് കവുങ്ങോ പട്ടികയോ മരത്തിൻ്റെ കഷ്ണങ്ങളോ ഒക്കെ ഉപയോഗിച്ച് തൂണുകൾ കെട്ടി അതൊരു ചുറ്റും വരിഞ്ഞ് കെട്ടി കഴിഞ്ഞാൽ ചു വെയിലാകുന്ന സമയത്ത് നമുക്ക് ആടുകളെ കൂടിന് പുറത്തേക്ക് ഇറക്കാം അവരവിടെ ഓടുകയോ ചാടുകയോ നടക്കുകയോ ഒക്കെ ചെയ്ത് വ്യായാമങ്ങളാകട്ടെ അപ്പോൾ കൂടുതൽ എനർജി നഷ്ടം ഉണ്ടാവുകയുമില്ല ആവശ്യത്തിന് വ്യായാമം കിട്ടുകയും ചെയ്യും ഇപ്പോൾ ഈ രണ്ട് രീതികളിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായി തോന്നുന്നത് എങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം കൂടുതൽ സ്ഥലങ്ങളുണ്ട് മേക്കൽ ഒരു പ്രയാസമല്ല എന്ന് തോന്നുന്നവർക്ക് അങ്ങനെയാവാം അതോടുകൂടെ തന്നെ ആ മേച്ചിൽ രീതി തിരഞ്ഞെടുക്കുന്നതോടുകൂടെ തന്നെ കുറച്ച് സ്ഥലം പുൽകൃഷിക്ക് കൂടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ വേനൽക്കാലത്തൊക്കെ പറമ്പിലെ പുല്ല് തീരുമ്പോൾ ഉണങ്ങുമ്പോൾ അത് ഉപയോഗപ്പെടുത്തുകയുമാവാം ഇനി രണ്ടാമത് പറഞ്ഞാൽ കൂട്ടിൽ വെച്ച് തീറ്റ കൊടുക്കുന്ന രീതിയാണ് നല്ലത് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുമാവാം അപ്പോഴും പുൽകൃഷി ആനുപാതികമായി ചെയ്യേണ്ടതുണ്ട്